കെസി വേണുഗോപാലിനെതിരെ എ ഐ ഗ്രൂപ്പുകളുടെ പടനീക്കം ഉണ്ടാവുകയാണ്. ഹൈക്കമാൻഡിന് പരാതി നൽകാൻ ഗ്രൂപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നു. കെസി സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എ ഐ ഗ്രൂപ്പുകളുടെ പരാതി. ഗ്രൂപ്പ് പോര് നിർത്തുമെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് പുതിയ ഗ്രൂപ്പെന്നും ആക്ഷേപമുണ്ട്. എസ് അജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അജിത്ത്, അനുനയത്തിന്റെ ഭാഷ, അനുനയം ഉണ്ടാകും എന്ന സൂചന കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ കോട്ടയം ഡി സി സി ഓഫീസിൽ എ ഐ ഗ്രൂപ്പുകളുടേതായി കണ്ടത് മറ്റൊരു മുഖമാണ്, മറ്റൊരു തരത്തിലുള്ള നീക്കമാണ്. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ഈ നീക്കത്തെയും കാണേണ്ടതുണ്ട്. ശ്രാവൺ പ്രധാനമായും ഉമ്മൻചാണ്ടി ഒരു അനുനയത്തിൻ്റെ, അതായത് ചർച്ചയുടെ ഒരു ഭാഷ പറയുന്നത് കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അടുത്ത 8-9 തീയതികളിൽ തിരുവനന്തപുരത്ത് ഉണ്ട്. പുതിയ ഡി സി സി പ്രസിഡന്റുമാരുടെ ശില്പശാലയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വരുന്നതെങ്കിലും ഈ നേതാക്കന്മാരുമായി എല്ലാവരും ചർച്ച നടത്തുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായാണ് ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന കാര്യം ഇപ്പോൾ ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയത്. അതായത് ഹൈക്കമാൻഡിലെ മറ്റ് നേതാക്കളുമായിട്ട് തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, സംസ്ഥാനത്തെ പുതിയ നേതൃത്വം തങ്ങളുമായി ചർച്ച ചെയ്തതാണ് പ്രശ്നം എന്ന് പറയാതെ പറയുകയാണ് ഉമ്മൻചാണ്ടി ഇന്ന്. നേരത്തെ അദ്ദേഹം അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അത് അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതിലാണ് ചർച്ച, തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചർച്ച വേണം എന്ന് കൃത്യമായി എ ഐ ഗ്രൂപ്പുകളുടെ നിലപാട് പരസ്യമായി പറയുന്നു. അതിനോടൊപ്പമാണ് നേരത്തെ താരിഖ് അൻവറിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിച്ച ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ അതും കടന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെ തന്നെ രംഗത്ത് വരികയാണ്. അതായത് താരിഖ് അൻവറിനെതിരെ നേരത്തെ പറഞ്ഞത് തന്നെ കെ സി വേണുഗോപാലുമായി ഒത്തുചേർന്ന് സംസ്ഥാന നേതൃത്വത്തിനോടൊപ്പം നിന്ന് ഈ മുതിർന്ന നേതാക്കളെ അടക്കം സൈഡ്ലൈൻ ചെയ്യുകയായിരുന്നു താരിഖ് അൻവർ എന്നായിരുന്നു ആക്ഷേപമെങ്കിൽ ഇപ്പോൾ നേരിട്ട് തന്നെ കെ സി വേണുഗോപാലിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്തത്. അത് കണ്ണൂർ ഡി സി സി ഓഫീസ് ഉദ്ഘാടന സമയത്ത് കെ സി വേണുഗോപാൽ പറഞ്ഞു, ഇനി ഗ്രൂപ്പില്ല, അച്ചടക്കം പാലിക്കണം തുടങ്ങിയ വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്നലെ തങ്ങളുടെ നിലപാടെന്താണെന്ന് കോട്ടയത്ത് വെച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ഗ്രൂപ്പുകളുടെ നീക്കത്തെ വിലയിരുത്താൻ കഴിഞ്ഞു. ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗ്രൂപ്പ് നേതാക്കൾ ചെയ്യുന്നത്. കെ സി വേണുഗോപാലിനോട് ലക്ഷ്യമിടുന്നത് കെ സി വേണുഗോപാൽ ഈ ഗ്രൂപ്പുണ്ടാക്കി ഹൈക്കമാൻഡിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ചർച്ചകളിൽ നിന്നും കെ സി വേണുഗോപാലിന് ഒഴിവാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ചില ഇടപെടലുകൾ കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പല ഡി സി സി പ്രസിഡന്റുമാരുടെയും ചർച്ചകളിൽ കെ സി വേണുഗോപാൽ അനാവശ്യമായി ഇടപെട്ടു. ഈ ആലപ്പുഴ തന്നെ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ബാബുപ്രസാദിനെ ആയിരുന്നില്ല കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചിരുന്നത്, അവസാനം ചെന്നിത്തല ഇടപെടേണ്ടി വന്നു. ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാലിനെതിരെ ഇപ്പോൾ പടയൊരുക്കം ശക്തമാക്കുന്നത്. വിട്ടുവീഴ്ചയില്ല. ഇന്ന് സംസ്ഥാനത്ത് 9 പുതിയ ഡി സി സി പ്രസിഡന്റുമാർ ചുമതലയേൽക്കുന്ന ദിവസം കൂടി. അതിശക്തമായ ഒരു നിലപാട് കോൺഗ്രസിൽ ഗ്രൂപ്പ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത ദിവസങ്ങളിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ കേരളത്തിൽ എത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുക എന്ന ലക്ഷ്യം ആണ്. അച്ചടക്കത്തിൻ്റെ വാൾ കൊണ്ട് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന ശക്തമായ നിർദ്ദേശം ഇവർ സംസ്ഥാന നേതാക്കൾക്ക് നൽകുന്നു, ഹൈക്കമാൻഡിനും അതിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ പ്രതികരണങ്ങളിലും നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനോടൊപ്പം ഒരൊറ്റ കാര്യം കൂടി, ഈ രണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട കെ പി അനിൽകുമാർ, ശിവദാസൻ നായർ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസിൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. കെ പി അനിൽകുമാർ ഇന്നലെ അടിയന്തരമായി തന്നെ താൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിശദീകരണം നൽകിയത്. അന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അന്ന് വിലക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു പിന്നോട്ട് പോക്ക് കെ പി അനിൽകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശ്രാവൺ.